ഹിളർ നബി അലൈഹിസ്സലാം, ഹിളർ നബിയെ കാണണോ? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും കാണണമെന്ന് അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സുബഹിക്ക് പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കരിക്കാൻ നടന്നാ കാണാൻ പറ്റുമെന്ന മഹാന്മാർ പറയുന്നു. ഉറബൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ ഒരാൾ വന്ന് കൈ പിടിച്ചു എന്നാ. ഒരാൾ വന്ന് കൈ പിടിച്ചു, അല്ല പ്രായമുണ്ട്, മുഖമൊക്കെ ഇങ്ങനെ നല്ലാത്ത പ്രകാശം. മഹാനബറുകൾ ചോദിച്ചു, നിങ്ങൾ ആരാ കണ്ടിട്ടില്ലല്ലോ, പേരെന്താ? കുറച്ചേരം മിണ്ടിയില്ല, പിന്നെ ചോദിച്ചവും പറഞ്ഞു, ഞാൻ ഹിളർ ആണെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി മാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഹിളർ നബി അലൈഹിസ്സലാം നല്ല ഗ്ലാമർ ഉള്ള ആളല്ലേ. അപ്പൊ ഹിളർ നബി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാള് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇത്തിരി പൈസ വേണം, സഹായിക്കണം. ഹിളർ നബി അലൈഹി സ്വലാം പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഒന്നുമില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, നിങ്ങളെ കണ്ടാ അറിയാം നിങ്ങൾ വലിയ സമ്പന്നനാണ്. അള്ളാനെ ഓർത്തിട്ട് എനിക്ക് വല്ലതെന്താ? ഒറ്റ ചോദ്യം ആദ്യം ചോദിച്ചു, പൈതലും തരാ. ഹിളർ നബി പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ വെച്ചിട്ട് തരാത്തതാ, അള്ളാഹുവിനെ ഓർത്തിട്ട് എന്തെങ്കിലും തരാം. ഹിളർ നബി അലൈഹി സ്വലാം പറഞ്ഞു, സത്യമായിട്ട് എന്റെ കയ്യിൽ 5 പൈസ ഇല്ല, ഞാൻ പാവപ്പെട്ടവനാ. പക്ഷെ അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ട് ചോദിച്ച നിന്നെ ഞാൻ വെറുതെ വിടൂല, എന്നെ കൊണ്ടുപോയിട്ട് കിട്ടണ കാശിന് വിറ്റിട്ട് പൈസ വാങ്ങിച്ചിട്ട് വെക്കണേ. അള്ളാഹുടെ പേര് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ച നിന്നെ വെറുതെ വിടാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ചന്തയെ കൊണ്ടുപോയിട്ട് നിന്റെ അടിമയാണെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങ് വിൽക്കണം, എന്നിട്ട് ആ പൈസ നീ വാങ്ങിച്ചിട്ട് വെക്കോളേ. ആ മനുഷ്യൻ കൊണ്ടുപോയി ചന്തയെ കൊണ്ട് വിറ്റിയളഞ്ഞു. ഹിളർ നബിയെ കൊണ്ടുപോയി ചന്തയെ കൊണ്ടുപോയി അടിമയാണെന്ന് പറഞ്ഞ് വിറ്റു, എന്നിട്ട് പൈസ വാങ്ങി. ഈ മനുഷ്യൻ പോയി ഹിളർ നബി പറഞ്ഞു, പൊക്കോളാൻ. അങ്ങനെ ഈ അടിമയായി വിളി ഹിളർ നബിയെ വാങ്ങിച്ച മനുഷ്യൻ വീട്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ നിർത്തിയിരിക്ക, ഒരു ജോലിയും കൊടുക്കുന്നില്ല. അപ്പോ ഹിളർ നബി എനിക്ക് വെച്ച്, എനിക്ക് ജോലിയൊന്നുമില്ലേ? അല്ല, നിങ്ങൾ പ്രായമായ ആളല്ലേ, അല്ലാ കുഞ്ഞുങ്ങൾ കിടന്ന് വിളിച്ചു പോണ് താത്ത, ഒന്ന് നോക്ക്. ഹിളർ നബി അലൈഹി സ്വലാം ചോദിച്ചു, എനിക്ക് ജോലിയൊന്നുമില്ലേ, നിങ്ങൾക്ക് എനിക്ക് പ്രായമൊന്നുമല്ല ജോലി. അപ്പൊ പറഞ്ഞു, ആ കാണുന്ന കല്ലെല്ലാം കൂടെ ഒന്ന് കുറച്ച് കൂട്ടിയിടാൻ പറഞ്ഞു, അവിടുത്തെ കിടക്കണ തടിയൊക്കെ എടുത്ത് മാറ്റിയിടാൻ പറഞ്ഞു. ഈ മനുഷ്യൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഹിളർ നബി അലൈഹി സ്വലാം തടിയൊക്കെ കൂട്ടിയിട്ടിരിക്ക, ഇനി ജോലിയൊന്നുമില്ലേ? ആ കാണുന്ന പാറയൊക്കെ 2-3 മനുഷ്യന്മാരും ആ വർഷം മാസങ്ങൾ കിടന്ന് കൂട്ടിയിടാൻ പറ്റുന്ന പാറയാ. അവിടെന്ന് പറഞ്ഞു, അന്നാ ആ പാറയൊക്കെ നേരെ ഇടാ. അപ്പോഴും മഹാനായ ഹിളർ നബി അലൈഹി സ്വലാം പാറയൊക്കെ നേരെ ഇട്ടു. അപ്പൊ ഈ മനുഷ്യന് മനസ്സിലായി, ഇത് സാധാരണ ഒരാളല്ല. ചോദിച്ച്, നിങ്ങൾ ആരാണ്? ഞാൻ ഒരു മനുഷ്യൻ. നിങ്ങൾ ആരാ? നിങ്ങൾ സാധാരണ ഒരാളല്ല, നിങ്ങൾ ആരാ? അള്ളാനെ ഓർത്ത് പറ. അപ്പൊ പറയാ, അള്ളാനെ ഓർത്തിട്ട് ഒരു മനുഷ്യൻ ചോദിച്ചതുകൊണ്ടാ ഞാൻ ഈ ഇവിടെ വന്ന് കിടക്കേണ്ടി വന്നത്. വീണ്ടും അത് തന്നെയാണ് ചോദിക്കുന്നത്. അള്ളാനെ ഓർത്തിട്ട് നീ പറ. അപ്പൊ ഹിളർ നബി അലൈഹി സ്സലാം പറഞ്ഞു, നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. അപ്പൊ ആ മനുഷ്യ അവസാനം കേട്ട് കഴിഞ്ഞപ്പോ ഹിളർ നബിയെ മോചിപ്പിച്ചു വിട്ടു. ചരിത്രം പറയുന്നു, അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കണമെന്ന അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇനി മുതൽ അളിയ പൈസ വേണമെങ്കിൽ വാപ്പാടെ വെക്കണം, അള്ളാരെ ഓർത്തിട്ട് താ വാപ്പ. അങ്ങനെ എനിക്ക് അങ്ങനെ ബിരുദന്മാരുണ്ടല്ലോ. ഇനിയിപ്പോ എന്ത് വേണമെങ്കിലും അള്ളാടെ പേര് വെച്ചിട്ട് തരണം എന്ന് പറഞ്ഞിട്ട് അള്ളാനെ വിറ്റ് കാശാക്കല്ലേ കേട്ടാ. അള്ളാഹു കാത്രിക്ഷിക്ക് മാറാകട്ടെ. അപ്പോഴും പുറത്ത് തന്നെ നിക്ക. ആ പുറത്ത് നിൽക്കുന്നവർ അകത്ത് കയറാൻ വേണ്ടി ഈ കഥ തന്നെ പറഞ്ഞു, ഇല്ല ഉസ്താദെ ഞാൻ പുറത്ത് തന്നെ നിക്കത്തുള്ളൂ, നീ അവിടെയും പുറത്താകാതിരുന്നാ മതി, അള്ളാഹു കാക്കട്ടെ.